മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ലോകത്തിന്റെ മുമ്പില് സോയാബീൻ എണ്ണയ്ക്കും അമേരിക്കയുടെ പേരോട് ചേർത്ത മൈദ അമേരിക്കൻ മാവ് എന്ന് പണ്ട് പറയുമായിരുന്നു. അമേരിക്കൻ മാവിനും പാൽപ്പൊടിക്കും അവിടെ നിന്ന് വരുന്ന പുഴുവുള്ള റവയ്ക്കും അതെല്ലാം കലക്കി ഇന്ത്യയിലെ സ്കൂളിലെ പിള്ളേർക്ക് കൊടുത്ത് സമീകൃതാഹാരം ഉണ്ടാക്കിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഗോതമ്പ് അമേരിക്ക വാങ്ങി, അതുപോലെ കാലം കഴിഞ്ഞപ്പോൾ അമേരിക്ക ഇന്ത്യയുടെ പട്ടിണി മാറ്റാൻ കുറേ ഗോതമ്പ് നമുക്ക് തന്നു. അതിന് ഇന്ത്യൻ കറൻസിയിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഇന്ത്യക്കാരോട് ഉപയോഗിച്ചോളാൻ പറഞ്ഞ പബ്ലിക് ലോ 480 PL 480. പരമദാരിദ്ര്യത്തിന്റെ പരമകാഷ്ടയിലിരുന്നൊരു രാഷ്ട്രം. ജവഹർലാൽ നെഹ്റു അമേരിക്കയിൽ പോയി പറഞ്ഞു, അത്രേ എന്റെ രാഷ്ട്രം ദരിദ്രമാണെന്ന് പറയുന്നതിൽ എനിക്ക് അപമാനമൊന്നുമില്ല. എന്റെ രാഷ്ട്രം ദരിദ്രമാണ്. ഒരു രാജ്യത്തിലെ രാജാവ് സ്വന്തം കുടുംബവും സ്വന്തം രാഷ്ട്രവും ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ടയിലാണെന്ന് അഭിമാനത്തോടുകൂടി പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഒരുപക്ഷെ അതായിരിക്കാം. പറയേണ്ടിയിരുന്നത് തലകുനിച്ചായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. ഇന്ന് ഭാരതം മാറിയിരിക്കുന്നു. മാതൃഭൂമിയിലൊരു വാർത്ത ഞാൻ വായിക്കാം. ഇന്ത്യ ആറാമത്തെ വലിയ സാമ്പത്തിക ശക്തി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒരു പടി ഉയർന്നു. അന്താരാഷ്ട്ര നാണയനിധി IMF. പണ്ട് IMF-ലൂടെ ലോൺ എടുത്ത് മുടിഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ IMF കേൾക്കുന്നത് ഇപ്പൊ ആദ്യമായിട്ടാണ്. കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം IMF-ന്റെ കണക്കനുസരിച്ച് 2017 ഫ്രാൻസിനെ പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ ആറാമത്തെ വലിയ സമ്പദ്ഘടനയായി തീർന്നു. 2.6 ലക്ഷം കോടി ഡോളറാണ് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനം GDP. GDP 2.5 ലക്ഷം കോടി ഡോളർ എന്ന നാഴികക്കല്ല് പിന്നിട്ടതും ഇന്ത്യക്ക് നേട്ടമായി. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായക വഴിത്തിരിവാണെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. GST ഉൾപ്പെടെ ഈയിടെ നടപ്പാക്കിയ പരിഷ്കാര നടപടികൾ ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് IMF-ന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരം പരിഷ്കാരങ്ങൾ വ്യാപാര രംഗത്തെ തടസ്സങ്ങൾ നീക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും നികുതി ഘടന എളുപ്പമാക്കിയെന്നും IMF വിശദീകരിക്കുന്നു. അതേസമയം ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട വായ്പാ പ്രതിസന്ധി ഇന്ത്യക്ക് വെല്ലുവിളിയാകും. ഇത് രാജ്യത്തേക്കുള്ള നിക്ഷേപം കുറയാൻ ഇടയാകുമെന്ന് IMF ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിലെ ആറാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്ന സ്ഥാനം ഫ്രാൻസ് ഈ വർഷം തിരിച്ചു പിടിക്കുമെന്നാണ് IMF-ന്റെ അനുമാനം. ഈ വർഷം ഇന്ത്യയുടെ GDP 2.8 ലക്ഷം കോടി ഡോളർ മാത്രമായി വളരുമ്പോൾ ഫ്രാൻസിൻ്റേത് ചിലപ്പോൾ 2.9 ലക്ഷം കോടി ഡോളറിലെത്തുമെന്ന് റിപ്പോർട്ടിൽ സംശയം ചൂണ്ടിക്കാണിക്കുന്നു. വരും വർഷങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇവിടെ നടന്ന എല്ലാ സാമ്പത്തിക പരിഷ്കാരങ്ങളും വിലയിരുത്തുന്നത് മുഴുവനും നമ്മുടെ രാഹുൽ ഗാന്ധി സാറാണ്. രാഹുൽ ഗാന്ധിയുടെ അഗാധമായ വിദ്യാവൈഭവവും അദ്ദേഹത്തിന് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ കൊടുത്ത അറിവുകളും ചിദംബരത്തെ പോലെയുള്ളവരുടെ ഉജ്ജ്വലമായിട്ടുള്ള പിന്തുണയും കപിൽ സിബലിനെ പോലെയുള്ളവരുടെ നീതിന്യായ വ്യവസ്ഥ വ്യാഖ്യാനവും പിന്നെ ഘടകകക്ഷികളുടെ സപ്പോർട്ടും എല്ലാം കൂടി ചേർത്ത് രാഹുൽ ഗാന്ധി ഭാരതത്തിൻ്റെ സാമ്പത്തികതയെ, ഡിമോണിറ്റൈസേഷനെ, GST ഇംപ്ലിമെൻറ്റേഷനെ നോട്ടില്ലാതെ ആക്കിയതിനെ, നോട്ട് ക്ഷാമത്തെ, വലിയ നോട്ട് ഇറക്കിയതിനെ എല്ലാം വിമർശിച്ചിരുന്നു. പത്രമാധ്യമങ്ങൾ മുഴുവനും അവരുടെ കൂട്ടത്തിലായിരുന്നു. ഒരു ചെറിയ വാർത്ത പോലും ഊതി വീർപ്പിച്ച് വാർത്തകളുടെ വിശ്വാസ്യത മുഴുവനും കളഞ്ഞ, ഒന്നും ജനങ്ങൾ വിശ്വസിക്കാത്ത ലെവലിലേക്ക് എത്തുന്ന വിധത്തിൽ വാർത്തകളെ ഇല്ലാതെയാക്കിയ, അതിശയോക്തി കലർത്തി ഇല്ലാതെയാക്കിയ പത്രമാധ്യമങ്ങളെല്ലാം ഭംഗിയായിട്ട് ഈ ഗവൺമെന്റിനെ എതിർത്തു. പക്ഷെ പ്രൊഡക്ഷനും നമ്മുടെ GDP ലോകം 3.5% വളരുമ്പോൾ ഭാരതം 7.6%, ഇരട്ടിയിലും അപ്പുറത്താണ് വളർന്നിരിക്കുന്നത്.
ഒരു പടി ചൈനയെ കടത്തി വെട്ടിയിട്ട് ഈ നമ്പറുകൾക്കൊക്കെ റിലേറ്റീവ് ഇമ്പോർട്ടൻസേ ഉള്ളൂ, അബ്സല്യൂട്ട് ഇമ്പോർട്ടൻസ് ഇല്ല. ഒരു രൂപ രണ്ട് രൂപയായാൽ 100% വർധനയാണ് ന്യൂമറിക്കലി. 100 രൂപ 110 ആയാൽ 100% വർധനയല്ല. കൂടിയത് 10 രൂപയാണെങ്കിലും ഇവിടെ കൂടിയത് 1 രൂപയാണെങ്കിലും റിലേറ്റീവ് ടേംസിലെ വാലിഡിറ്റിയേ ഉള്ളൂ എങ്കിലും അതിനൊക്കെ കുറേ റിലവൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിൻ്റെ കണക്കനുസരിച്ച് ഭാരതം തകർന്ന തരിപ്പണമാകും എന്നൊക്കെ പ്രഖ്യാപിച്ച ഒച്ചത്തിൽ കരഞ്ഞ കയർ തൊഴിലാളികളുടെ പേരിൽ PhD എടുത്ത നമ്മുടെ ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെ ഒത്തിരി വീരവാദം മുഴക്കിയിരുന്നു. ഏതായാലും ഇത് മാതൃഭൂമി പത്രം തന്നെയാണ് ബോക്സിൽ കൊടുത്തത്. അഭിമാനിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അഭിമാനിക്കാം. ചൈനയിലേക്കും റഷ്യയിലേക്കും വത്തിക്കാനിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിലേക്കും അല്ലെങ്കിൽ അമേരിക്കയിലേക്കും അതൊന്നുമല്ല, വേറെ സൗദി അറേബ്യയിലേക്കും ഒക്കെ നോക്കുന്നവർക്കാണ് എങ്കിലൊരു പക്ഷേ ഇതൊന്നും അഭിമാനിക്കാനുള്ള വകയല്ല. ഇതൊക്കെ ബീഫിനെതിരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും ഇരുമ്പൊലൊക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ വികസനമാണ് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ മറ്റുള്ളവരുടെ സകല ഭീഷണിയും മുന്നറിയിപ്പും തെറ്റായിട്ടുള്ള കണക്ക് കൂട്ടലുകളും എല്ലാം ഇടിച്ച് തകർത്ത് ബുൾഡോസറെ പോലെ ഭാരതം ലോകത്തിലെ 6-ാമത്തെ ശക്തിയായി മാറുന്നു. ഇനിയും ഭാരതം GDP ലോകത്തിൻ്റെ ഇരട്ടി വളരുന്നു എന്നുള്ളത് അഭിമാനിക്കാൻ താല്പര്യമുള്ളവർക്ക് അഭിമാനിക്കാൻ വകയുള്ളതാണെന്ന് കൂടി പറയുന്നു. പ്രണാമം, നമസ്കാരം.